നമസ്കാരം, കേരള സ്പൈസ് മാസ്റ്ററുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി മുയൽ റോസ്റ്റാണ്. നല്ലോണം കുരുമുളകാക്കിയിട്ട് പെരട്ടി നല്ല അടിപൊളി റോസ്റ്റ്. അപ്പോൾ നമ്മളൊരു 2.5 kg വരുന്ന ഒരു മുയലിനെ കറുപ്പീസായിട്ട് മുറിച്ച് ഈ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുയലിനെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. മുയലിന് അത്യാവശ്യം ചെറുതായിട്ട് വേവുള്ളതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് മാറുന്നത്. എന്നിട്ട് വേണം നമുക്ക് മസാല ഒക്കെ അതിൻ്റെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരം വെച്ച് അടുപ്പൊന്ന് നല്ലോണം കത്തിച്ചെടുക്കാം. അപ്പോൾ അടുപ്പ് നല്ലോണം കത്തിയിട്ടുണ്ട്. നമുക്കത് നമ്മുടെ മുയലിനെ അങ്ങ് വെച്ച് കൊടുത്ത് നല്ലോണം വേവിച്ചങ്ങ് എടുക്കാം. കുറച്ച് വെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുയലിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ മുയൽ നല്ല നമ്മുടെ അടുപ്പത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഹാ, നല്ല മുയലൊക്കെ നല്ലോണം നെയ്യൊക്കെ ഇറങ്ങി സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ടേ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് റെഡിയാക്കാം. ആ, അപ്പോൾ നമ്മുടെ മുയലിനെ നല്ലോണം വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട് സംഭവം. അല്ല, നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലോണം. അപ്പോൾ അതിന് നമുക്കിത് ഇറക്കാം. നമ്മൾ വേവിച്ച് മാറ്റിയ മുയലിനെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുയൽ വേവിച്ച് മാറ്റിയ ഉരുളിക്കകത്താണ് ഇനി ബാക്കി പ്രിപ്പറേഷനൊക്കെ. നമ്മൾ എണ്ണ ഇടാണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുയലിൻ്റെ ചെറിയ നെയ്യൊക്കെ ഇതിനകത്തുള്ളതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഈ സവാളയിലേക്ക് നല്ലോണം പിടിച്ചോളും. അപ്പോൾ നമുക്ക് നല്ലോണം വഴറ്റി അങ്ങ് എടുക്കാം. അപ്പോൾ നമുക്ക് സവാള വെന്ത് വരാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴണ്ടേ നല്ല ഗോൾഡൻ കളറാവണം, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ ഒരു 3-4 പച്ചമുളക് നടുവേ കയറിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ ഗരം മസാല, മല്ലിപ്പൊടി, ഇത് നല്ലോണം മൂത്ത് വരട്ടെ ഈ പൊടികളൊക്കെ. ഈ പൊടിയുടെ ഒക്കെ നല്ലോണം പച്ചമണം മാറണം.
അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മുടെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മുടെ മുയൽ റോസ്റ്റിന് കുരുമുളക് പൊടിയാണ് മെയിൻ, അതാണ് നമ്മൾ ഇച്ചിരി കൂടുതലിട്ടത്. മുളക് പൊടി അതുകൊണ്ട് നമ്മൾ കുറച്ചത്. ഇനി ഇതൊന്ന് നല്ലോണം മൂത്രടിയാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം മൂത്തൊന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 2 തക്കാളി നൈസായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒന്ന് നല്ലോണം കുഴഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മുയലിട്ട് കൊടുക്കാം. ഈ ഗ്രേവിയിൽ നമുക്ക് മുയലിനെ നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് മുയൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ വെള്ളം വറ്റിച്ച് ഈ ഗ്രേവി മസാലയൊക്കെ നല്ലോണം മുയലിൽ പിടിക്കണം, വറ്റിച്ചെടുക്കണം നമുക്ക്. ആ നമ്മുടെ മുയൽ റോസ് നല്ല ഗ്രേവിയൊക്കെ വറ്റി നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുയൽ റോസ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കാം. നമ്മുടെ മുയൽ റോസ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് അപ്പവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എൻ്റെ 2 കൂട്ടുകാരോട് ഇരിപ്പുണ്ട്, പ്രവീൺ മച്ചാനും സുഗുണനും. അപ്പോൾ അവർ കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാം. കഴിച്ചു നോക്ക്. നമ്മൾ ആദ്യം ഒരപ്പം ഗീറിനെയാണ് ഒരു പീസ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് മുയലിറച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊള്ളാം കൊള്ളാം. എനിക്ക് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് മുയലിറച്ചി ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. കാരണം വെച്ചാൽ ആ സവാളയുടെയും ഒരു കുരുമുളകിൻ്റെയും ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സൂണ എങ്ങനെയുണ്ട്? സൂണ അടിപൊളിയായിട്ടുണ്ട്. ഈ ഷാപ്പിലെ കറി കഴിക്കണ പോലെ ഒരു ഫീലാണ്. അപ്പോൾ എൻ്റെ ചങ്കുകൾക്ക് 2 പേർക്കും മുയൽ റോസ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സംഭവം. മുയൽ ആദ്യമായിട്ടാണ് ഞാനും കഴിക്കണേ. അപ്പോൾ ഒരു എന്താ പറയുക, നല്ലോണം കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലോണം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു വെറൈറ്റി ഡിഷാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ്. നമ്മുടെ സ്പെഷ്യൽ മുയൽ റോസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടേതായ ഒരു രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ മുയൽ റോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും വെറൈറ്റി ആയ ഡിഷസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.